അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വളരെ ചുരുക്കി പറഞ്ഞാൽ, രണ്ടടി ആയിട്ട് പിടിക്കുന്ന രണ്ട് താളങ്ങൾ കഥകളിയുണ്ട്. പദം പാടുന്ന സമയത്ത് രണ്ടടി മാത്രമായിരിക്കും പുറത്ത് കാണുക, അല്ലെങ്കിൽ രണ്ടടി മാത്രമായിട്ടായിരിക്കും താളം പിടിക്കുക. പക്ഷേ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരകാലത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള രണ്ട് താളങ്ങളാണ് കഥകളിയിലുള്ളത്. ആദ്യത്തേത് ആ ഇടവേള ശ്രദ്ധിക്കുക. താക്ക ആദ്യത്തേനകത്ത് രണ്ട് മാത്രമാണ്, രണ്ടും കൂടി ചേർന്നിട്ട് അടിയും ഇടയും ചേർന്നിട്ട് രണ്ട് മാത്രം. രണ്ടാമത്തേനാണെങ്കിൽ തക്കിട്ട ഒരടിയും രണ്ടിടയും ചേർന്നിട്ട് മൂന്ന് മാത്രമാണ് വരിക. അപ്പൊ രണ്ട് അധികം മൂന്ന് എന്നാണ് വരുന്നത്. താക്ക താക്കിയിട്ട രണ്ട് അധികം മൂന്ന്. ആദ്യത്തെ തക ഒന്ന്, ആദ്യത്തെ അടിയുടെ കൂടെ തക വരുന്നു, രണ്ടാമത്തെ അടിയുടെ കൂടെ തകിട വരുന്നു. അപ്പൊ താക്ക താക്കിട്ട താക്ക താക്കിട്ട താക്ക താക്കിട്ട. അത് നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു പദം ഞാനിവിടെ പറയാം. അതിനകത്തുള്ള അക്ഷരങ്ങൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഭാര്യവഹത്തില് ഇപ്പൊ ഞാൻ പറഞ്ഞ പദം നിങ്ങൾക്ക് എല്ലാവരും പരിചയമുള്ളതാണെന്ന് അറിയാം. ദുര്യോധന വഹത്തിലെ രൗദ്ര ഭീമന്റെ പദമാണ്. അതുപോലെ തന്നെ ഭാര്യവഹത്തിലെ ഭാര്യയുടെ പദം. ഇങ്ങനെ രണ്ടടി കൊണ്ട് പുറമെ കാണിക്കുമ്പോഴും ഉള്ളില് സോറി അഞ്ച് അക്ഷരം വീതം വന്നുകൊണ്ടിരിക്കും. തക്ക തക്കിട്ട തക്ക തക്കിട്ട. ഇതിനാണ് നമ്മൾ മുറിച്ചമ്പ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പണ്ട് പറഞ്ഞിരുന്നത് ഇതിനും മുറിയണം എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മുറിച്ചമ്പ എന്ന് പറഞ്ഞാൽ അക്ഷരകാരത്തിന്റെ എണ്ണം നോക്കിയിട്ട് പത്തിന്റെ പകുതി അഞ്ചായതുകൊണ്ട് ചെമ്പയുടെ പകുതി എന്ന് സങ്കല്പിച്ച് ഇതിന് മുറിച്ചമ്പ എന്ന് പറയുന്നു. മറ്റേതറിയാലോ ഏഴാണ്. അടന്തക്ക് എത്ര മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആകെ 14 മാത്രമേ. അടന്തയ്ക്ക് 14 മാത്രമേ ആകുമ്പോൾ അതിന്റെ പകുതിയായിട്ടുള്ള താളത്തിന് മുറി അടന്ത എന്ന് തന്നെ പറയാം എന്നാണ് ലോജിക്ക്. അപ്പോ തക്കിട്ടീമി ഏഴക്ഷരല്ലേ വരുന്നത്. തക്കിട്ട തക്ക ധീമി ആദ്യത്തെ അടിയുടെ കൂടെ തക്കിട്ട എന്ന് വരുന്നു, രണ്ടാമത്തെ തക്ക ധീമി എന്ന് വരുന്നു. എന്ന് ആകെ ഏഴ് വരുന്നു. ഇപ്പൊ 14 പകുതി ഏഴായതുകൊണ്ട് അതിന് മുറിയടന്ത ദ്രുതം എന്ന് പേര് പറയുന്നു. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ പറയുന്ന ആ താളങ്ങൾക്ക് പേരിടുന്നതിന്റെ യുക്തി. ആദ്യത്തേത് തക്ക തക്കിട, അത് മുറിച്ചമ്പ അല്ലെങ്കിൽ എന്താണ് ചമ്പ ഈരണ്ടടി എന്ന് പറയും. രണ്ടാമത്തത് മുറിയടന്ത ദ്രുതം എന്ന് പറയും. ഇത് ഞാൻ പത്മനാഭദാസന്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇതിനെല്ലാം മുറിയണത എന്ന് പറയുകയുള്ളൂ. കാരണം വെച്ചാൽ പലപ്പോഴും ഇതിൻ്റെ അക്ഷരകാലം ഈ രണ്ടടിയിൽ എത്ര അഞ്ചാണോ ഏഴാണോ വരുന്നതെന്ന് ചില സമയത്ത് തീരുമാനിക്കാൻ പറ്റുന്നതായിരിക്കും. കുറച്ചുകൂടെ പതിച്ചാണ് താളം ഇടുന്നതെങ്കിൽ അഞ്ചാണോ ഏഴാണോ എന്ന് വരുന്നതെന്ന്, അല്ലെങ്കിൽ അഞ്ചാണോ ഏഴാണോ വരുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് കുറച്ച് അവ്യവസ്ഥിതമായ ഒരവസ്ഥയുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അക്ഷരകാലത്തിൻ്റെ ക്രമം നോക്കിയാൽ തക്ക താക്കിട്ട തക്ക താക്കിട്ട എന്ന് വരുന്നത് മുറിച്ചമ്പയും, തക്കിട്ട തക്ക തീമി തക്കിട്ട തക്ക തീമി എന്ന് വരുന്നത് മുറിയടന്ത ദ്രുതവും ആയിട്ട് എടുക്കുക. ഇനിയാണ് ഇതിനകത്ത് അടുത്ത സങ്കീർണത. അതായത് ഈ രണ്ട് രീതിയിലുമുള്ള പദങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പദങ്ങളെ തുടർന്ന് വട്ടമ്പച്ചയരാശം, നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് കഥകളിൽ വരുന്ന ഒരു സങ്കേതമാണ് വട്ടമ്പച്ചയരാശം. അത് മുറിയടത്ത താളത്തിലുള്ള വട്ടമ്പച്ചയരാശം, മിക്കപ്പോഴും യുദ്ധപദങ്ങൾക്കിടയിലും മറ്റൊക്കെ വരുന്നത് അത്തരത്തിലുള്ള വട്ടമ്പച്ചയരാശങ്ങളാണ്. ഈ മുറിയടത്ത താളത്തിൽ ഉള്ള വട്ടമ്പച്ചയരാശം, അത് ഈ നേരത്തെ പറഞ്ഞ തക്ക താക്കിട എന്നുള്ള ആ രീതിയിലുള്ള പദങ്ങൾക്കും വരും, തക്കിട്ട തക്ക ധീമി എന്നുള്ള പദങ്ങൾക്കും വരും. രണ്ടിനും ഒരേ രീതിയിലുള്ള താളത്തിലാണ്, അല്ലെങ്കിൽ ഒരേ താളത്തിൽ തന്നെയാണ് രണ്ടിനും വട്ടമ്പച്ചയരാശം എടുക്കാറുള്ളത്. എന്നാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എത്രയാണെന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെച്ചാല് ആദ്യത്തെ താളത്തിന് രണ്ടടിയിൽ അഞ്ച് മാത്രമാണ് വരുന്നതെന്ന് കണ്ടു. രണ്ടാമത്തെ താളത്തിന് രണ്ടടിയിൽ രണ്ടടിക്കുള്ളിൽ ഏഴ് മാത്രമാണ് വരുന്നതെന്ന് കണ്ടു. ഈ രണ്ട് തരത്തിലുള്ള പദങ്ങളാണെങ്കിലും വട്ടമിടുമ്പോൾ ഇതിന് ആറ് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ, അഞ്ച് മാത്രയിൽ വട്ടമിട്ടാലും അഞ്ച് മാത്രയിൽ വട്ടമിട്ടാലും ഏഴ് മാത്രയിൽ വട്ടമിട്ടാലും ആകെ ആ വട്ടമിടുമ്പോഴത്തെ ആ പദത്തിൻ്റെ
താളത്തിൽ അതിനത്ര അക്ഷരാഹാരം ഉണ്ടെന്നുള്ളതല്ല നോക്കുന്നത്. പകരം വട്ടം വിട്ട് കഴിയുമ്പോഴേക്കും ആ വട്ടമച്ചരാശം എടുക്കാനായിട്ട് പിടിക്കുന്ന താളം അതിന് ആറ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ. അതാണ് ഈ ചർച്ചകൾക്ക് മുഴുവൻ കാരണമാകുന്നത്. അത് പിടിക്കുന്നത് ഇങ്ങനെയാണ്, മൂന്നടി ഒരിട, ഒരടി ഒരിട, മൂന്നടി ഒരിട, ഒരടി ഒരിട എന്ന ഘടനയിലാണ് ഈ രണ്ട് തരത്തിൽ പദം പാടിയാലും വട്ടമച്ചരാശം എടുക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞ് അത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പറഞ്ഞ പദം ഉണ്ടല്ലോ, നില്ലട നില്ലട, മൂന്നടി ഒരിട എന്നുള്ള രീതിയിലാണ് പട്ടമച്ചരാസിന് വേണ്ടിയിട്ട് പട്ടം എടുക്കുക. തി തി തെയ് തെയ് ആറ് മാത്രമേ ഉള്ളൂ. പദം പാടിയപ്പോൾ നില്ലട നില്ലട തക്ക തക്കിട്ട തക്ക തക്കിട്ട വട്ടമിട്ട് കഴിയപ്പോൾ തിത്തി തെയ് തെയ് തിത്തി തെയ് തെയ് തിത്തി തെയ് തെയ് ആറ് മാത്രമാണ് വന്നത്. വേറൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ബാലി വസത്തിലെ നല്ലാരിൽ മണിമൗലെ എന്ന പദം, അത് ഏഴ് മാത്രമേ ഉള്ള പ്രയോഗമാണ്. അടി രണ്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ തക്കിട്ട തക്കതിമി എന്നുള്ള രീതിയിലാവും. അതിൽ പട്ടമിടുന്നത് രാവണൻ, സന്യാസരാവണൻ കത്തിവേഷത്തിലുള്ള രാവണനായിട്ട് കയറി വരുന്ന ആ ഭാഗമുണ്ട്. അവിടെ ഈ ഈ പദത്തിൽ വട്ടയിടും. രാവണൻ മഹാവീരൻ വൈരിവീര രാവണൻ ലോകനായകനെന്നു കേട്ടിട്ടില്ലയോ നീ, തക്കിട്ട തക്കതിമി തക്കിട്ട തക്കതിമി കിട്ടുന്നുണ്ടല്ലോ അല്ലേ. രാവണൻ മഹാവീരൻ വൈരിവീര രാവണൻ ലോകനായകനെന്നു കേട്ടിട്ടില്ലയോ നീ, അവനാകുന്നതു ഞാൻ എന്നറിയിക്കേയ്. ഇവിടെയും വട്ടയിടുന്നത് തിത്തിത്തൈ തൈ തിത്തിത്തൈ തൈ തിത്തിത്തൈ തൈ എങ്ങനെയാണ്, ആറ് മാത്രമേ. അപ്പോ ഈ പദം പാടുമ്പോ രണ്ടടി കൊണ്ട് സൂചിപ്പിച്ച ഒരു താളത്തിന് അഞ്ച് മാത്ര, രണ്ടടി കൊണ്ട് സൂചിപ്പിക്കുന്ന മറ്റൊരു താളത്തിന് ഏഴ് മാത്ര, ഈ രണ്ട് രീതിയിൽ പദം പാടിയാലും വട്ടമിട്ട് കഴിയുമ്പോൾ ആ താളത്തിന് ആറ് മാത്ര, ഇതാണ് ഈ മുറിയടന്തയുടെ സങ്കീർണമായ ഘടനയുടെ സ്വഭാവം. ഇതാണ് മുറിയടന്ത ഇന്ന് ചിലർ പറയുന്നത്. മുറിയടന്തയിൽ ചന്തയിൽ വട്ടമിട്ടാലും അതുപോലെ അടന്തയിൽ വട്ടം അല്ലെങ്കിൽ മുറിയടന്തയിൽ വട്ടമിട്ടാലും കലാശെടുക്കുന്ന പഞ്ചാരി താളത്തിലാണ് എന്ന് ചിലർ പറയുന്നു. അങ്ങനെയല്ല, ഈ പദം പാടുമ്പോൾ വട്ടമിടുന്നതിന് മുറിയടന്ത എന്ന് പറയാമെന്ന് വേറൊരു വിധത്തിൽ പറയുന്നു. ഇങ്ങനെ നിരവധി വാദങ്ങൾ അതിനകത്ത് ഉണ്ട്. ഇത് വടക്കൻ രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നാണ്. വടക്കൻ രീതിയിൽ മുറിയടന്ത വട്ടയിട്ട് കഴിഞ്ഞാൽ താളം പിടിക്കാറുണ്ട്. എന്നാണ് താളം പിടിക്കുക. തെക്കൻ സമ്പ്രദായത്തിലാകുമ്പോഴേക്കും ചെറിയ ഒരു വ്യത്യാസമുള്ളൂ, താളം പിടിക്കുന്ന എങ്ങനെയാണ്, പക്ഷെ ഊന്നലില് വ്യത്യാസമുണ്ട്. ഒരടി കഴിഞ്ഞിട്ട് മൂന്നിട എന്നുള്ള രീതിയിലാണ്. ഞാനത് താളം പിടിച്ച അതിന്റെ രണ്ടിനെ ചൊല്ലിയിട്ടുള്ള വ്യത്യാസം ഒന്ന് പറയാൻ ശ്രമിക്കാം. വടക്കൻ രീതിയിലുള്ളത് ഇങ്ങനെ വരും. മറ്റേതാകുമ്പോൾ തെക്കൻ രീതിയിലാകുമ്പോഴേക്കും തേ തെത്തി തേ എന്ന് വിചാരിക്കുക. ഇങ്ങനെ ആ ഊന്നലിലുള്ള വ്യത്യാസം മാത്രമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ചുവടുകൾക്ക് വ്യത്യാസം വരും. മുദ്ര കലാശത്തിന്റെ എണ്ണങ്ങൾ എടുക്കുമ്പോഴേക്കും അതിലുള്ള ആ അടിയുടെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസം വരും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഏതായാലും തെക്കൻ രീതിയിലും വടക്കൻ രീതിയിലും രണ്ട് രീതിയിലാണ് ഈ മുറികളത്തിലെ ഊന്നല് വ്യത്യാസം വരുന്നത്. അതായത് ആറ് മാത്രമാണുള്ളത്. ആറ് മാത്രം തന്നെ തേയ് തിത്തി തേയ് തേയ് തിത്തി തേ എന്നാകുമ്പോൾ അത് വടക്കൻ രീതിയിൽ തിത്തി തേയ് തേയ് സോറി
തെത്തിത്തേത് വടക്കൻ രീതി, തേ തെത്തിത്തേത് എന്നാകുമ്പോൾ അത് തെക്കൻ രീതി ആകുന്നർത്ഥം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇങ്ങനെ രണ്ടടി കൊണ്ട് അക്ഷരകാലത്തിൽ വ്യത്യാസം വരുന്ന താളങ്ങളുണ്ടല്ലോ, അവയെ കർണാടക സംഗീതത്തിൽ ചായ്പ് താളങ്ങൾ എന്നാണ് പറയുക. ഖണ്ഡജാപ്പ് എന്ന് പറയുന്നതിനോട് ഈക്വലാണ് നമ്മൾ ആദ്യം കണ്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട. മിശ്രജാപ്പിനോട് തുല്യമാണ് തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി എന്നുള്ള ആ ഘടന. ഇതിൻ്റെ രണ്ടിൻ്റെയും റൂട്ട് അന്വേഷിച്ച് പോയാൽ നമ്മൾ പ്രാചീന തമിഴ് പദ്ധതിയിൽ ചെന്ന് നിൽക്കും. കാരണം വെച്ചാൽ മത്തളവിയൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ, പ്രാചീന തമിഴ് ഗ്രന്ഥമായ മത്തളവിയൽ എന്ന പുസ്തകത്തിൽ താളങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് മട്ടത്താളങ്ങൾ, മറ്റേത് ചായ്പ് താളങ്ങൾ. മട്ടത്താളങ്ങൾ എന്ന് വെച്ചാൽ അടിയുടെയും ഇടയുടെയും എണ്ണം ഈക്വലായിരിക്കും. വിഭജിച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഈക്വലായിരിക്കും. അതാണ് മട്ട മട്ട ത്രികോണം എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് മട്ടത്താളവും. രണ്ടാമത്തെ ചായ്പ് താളങ്ങൾ ഒരു വശത്തേക്ക് ചാഞ്ഞിരിക്കും. തക്ക തക്കിട്ട തക്ക തക്കിട്ട അല്ലെങ്കിൽ തക്കിട്ട തക്ക ധീമി തക്കിട്ട തക്ക ധീമി. അങ്ങനെ കർണാടക സംഗീതത്തിൽ ചായ്പ് താളങ്ങൾ എന്ന് പറയും. കഥകളിയിലാകുമ്പോൾ തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്നുള്ളതിന് മുറിച്ചമ്പാന്നും തക്കിട്ട തക്ക ധീമി തക്കിട്ട തക്ക ധീമി എന്നുള്ളതിന് മുറിയടന്ന ദ്രുതമെന്നും പറയും. ഈ രണ്ട് രീതിയിൽ താളം പിടിച്ചാലും വട്ടം ഇട്ട് കഴിയുമ്പോൾ വടക്കൻ രീതിയിലാകുമ്പോൾ തിത്തിത്തേ തൈ തിത്തിത്തേ തൈ എന്നാകും. തെക്കൻ രീതിയിലാകുമ്പോൾ തേ തിത്തിത്തേ തേ തിത്തിത്തേ എന്നാകും ഊന്നൽ. ഈ രണ്ട് ഭാഗങ്ങളും വളരെ വിസ്തരിച്ച് പലതവണ കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്നാണ് എനിക്ക് ഉറപ്പ്. ശരി.